ഓക്കെ ഇവിടെ എലിപ്സ് വരയ്ക്കാനാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. ഏത് മെത്തേഡ് യൂസ് ചെയ്ത് വരയ്ക്കാനാണ് പറയുന്നത്? ഫോർ സെൻറ്റർ മെത്തേഡ്. ക്വസ്റ്റ്യനിൽ ഉറപ്പായിട്ടും മെത്തേഡ് എടുത്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അല്ലെന്നുണ്ടെങ്കിൽ എലിപ്സ് വരയ്ക്കാൻ. ഇപ്പോൾ ഡ്രോ ആൻ എലിപ്സ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ എലിപ്സ് വരച്ചാൽ മതി. പക്ഷേ ഡ്രോ ആൻ എലിപ്സ് യൂസിങ് ഫോർ സെൻറ്റർ മെത്തേഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർ സെൻറ്റർ മെത്തേഡ് യൂസ് ചെയ്ത് തന്നെ എന്ത് വരയ്ക്കണം? എലിപ്സ് വരയ്ക്കണം. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഫോർ സെൻറ്റർ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മളൊരു നാല് സെൻറ്റർ കണ്ടുപിടിക്കണം, അതിനുശേഷം കോമ്പസ് യൂസ് ചെയ്തുകൊണ്ട് എലിപ്സ് വരയ്ക്കുന്ന ഒരു മെത്തേഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫോർ സെൻറ്റർ മെത്തേഡ്. അങ്ങനെയാണെങ്കിൽ ഈ ഫോർ സെൻറ്റർ മെത്തേഡ് വരയ്ക്കാൻ വേണ്ടി നമുക്ക് ക്വസ്റ്റ്യനിൽ എന്തൊക്കെ ഡേറ്റാസ് തന്നിട്ടുണ്ട്? മേജർ ആക്സിസ് എന്ന് പറയുന്നത് 120 mm എന്ന് തന്നിട്ടുണ്ട്. മൈനർ ആക്സിസ് എന്ന് പറയുന്നത് 80 mm എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ രണ്ട് ഡേറ്റാസും വെച്ചിട്ട് എലിപ്സ് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ വളരെ ശ്രദ്ധിച്ചിരിക്കുക, നോക്കിക്കോളൂ. നമുക്ക് എലിപ്സ് വരയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ആദ്യം നമ്മൾ മേജർ ആക്സിസ് എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് തന്നിരുന്നത്? 120 mm ആണ് തന്നിരുന്നത്. മേജർ ആക്സിസ് 120 mm ആണ് തന്നിരുന്നത്. അപ്പോൾ നമുക്ക് 120 mm ആദ്യം എടുക്കാം. ഓക്കെ, സ്കെയിൽ മാർക്ക് ചെയ്തു, സ്കെയിൽ എടുത്തു, സ്കെയിലിൽ നമ്മൾ 120 mm എടുക്കുന്നു. ഓക്കെ, അതിനുശേഷം ഇതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് 60 mm ആണ്. ഇത്രയും മാർക്ക് ചെയ്തു. ഇനി മൈനർ ആക്സിസ് എന്ന് പറയുന്നത് എത്രയാണ്? 80 mm ആണ്. അപ്പോൾ നമ്മൾ സെൻട്രലിൽ വെച്ചു, ഏതെങ്കിലും ഒരു ലൈൻ കോറിലേറ്റ് ചെയ്ത് വയ്ക്കുക ആ ലൈനിനെ. അതിനുശേഷം മുകളിലേക്ക് 40 എടുത്തു, താഴേക്ക് 40 എടുത്തു. അപ്പോൾ എത്രയായി? 80 വരെ എടുത്താൽ പോരെ. അപ്പോൾ എത്രയായി? മൈനർ ആക്സിസും കിട്ടി. മനസ്സിലാവുന്നുണ്ടോ? മേജർ ആക്സിസും കിട്ടിക്കഴിഞ്ഞു, മൈനർ ആക്സിസും കിട്ടിക്കഴിഞ്ഞു. നമുക്ക് വേണമെങ്കിൽ പേര് കൊടുക്കാം, എ ബി സി ഡി. ഓക്കെ, അടുത്ത സ്റ്റെപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയും സിയും കൂടെ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നാല് സെൻറ്റർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എയും സിയും കൂടെ ആദ്യം നമ്മൾ ജോയിൻ ചെയ്തു. എയും സിയും കൂടെ ജോയിൻ ചെയ്തു. അതിനുശേഷം കോമ്പസ് എടുക്കുക. നോക്കിയേ, കോമ്പസ് എടുക്കുക. ഈ സെൻറ്ററിനെ നമുക്ക് ഒ എന്ന് വിളിക്കാം. ഒയിൽ വയ്ക്കുക. ഏത് ഡിസ്റ്റൻസ് എടുക്കുക? സി വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക. ഏതൊരു ഡിസ്റ്റൻസ് എടുക്കുക? സി വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക. അതിനുശേഷം ദേ ഇങ്ങനൊരു കർവ് വരയ്ക്കുക. കണ്ടോ, ഈ കർവ് ഒന്നും ഇവിടെ മുട്ടിയില്ലേ. അപ്പോൾ എ ബി സി ഡി ഇതിനെ നമുക്ക് ഇ എന്ന് വിളിക്കാം. ഓക്കെ, ഇനി കോമ്പസിൽ എ മുതൽ ഇ വരെയുള്ള ഡിസ്റ്റൻസ് കോമ്പസിൽ മാർക്ക് ചെയ്യുക. എ മുതൽ ഇ വരെയുള്ള ഡിസ്റ്റൻസ് കോമ്പസിൽ മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ വരച്ച എ സി എന്ന് പറയുന്ന ലൈനില്ലേ, അതിൽ കൊണ്ടുവന്നിട്ട് ഈ ഡിസ്റ്റൻസ് തന്നെ ഇവിടെ ട്രേസ് ചെയ്യുക. നമുക്ക് പേര് കൊടുക്കാം ഇ, ദെൻ ഇതിനെ നമുക്ക് എന്തെന്ന് കൊടുക്കാം? എഫ് എന്ന് പേര് കൊടുക്കാം. ഇത്രയും വരച്ച മനസ്സിലായോ? ഒരു മേജർ ആക്സിസ് വരച്ചു, ഒരു മൈനർ ആക്സിസ് വരച്ചു, അതിനുശേഷം ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എടുത്ത് കോമ്പസ് വെച്ച് ഈ ഒരു ലൈൻ വരച്ചു, ദെൻ ഈ ഒരു ലൈൻ ട്രേസ് ചെയ്തു. ഓക്കെ, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ മാർക്ക് ചെയ്തു. ഇനി എ എഫ് എന്ന് പറയുന്ന ഈ ലൈനിനെ നമ്മൾ എന്ത് ചെയ്യുക? ഒരു ബൈസെക്റ്റ് വരയ്ക്കുക. അതാ ബൈസെക്റ്റ് വരയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മിഡിലിൽ രണ്ടായിട്ട് നമ്മൾ ബൈസെക്റ്റ്, പകുതി കൂടുതൽ ഡിസ്റ്റൻസ് എടുക്കുക. ഇങ്ങനെ ഒരു ആർക്ക് കെട്ടിയുക, ഇങ്ങനെ ഒരു ആർക്ക് കെട്ടിയുക. അതുപോലെ എയിൽ വയ്ക്കുക, ഇങ്ങനെ ഒരു ആർക്ക് കെട്ടിയുക, ഇങ്ങനെ ഒരു ആർക്ക് കെട്ടിയുക. ഓക്കെ, ഈ കിട്ടിയ രണ്ട് പോയിൻറ്റും മേക്ക് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് വരയ്ക്കുക? ഒരു ബൈസെക്റ്റ് വരയ്ക്കുക. ഇത് നേരെ എക്സ്റ്റെൻഡ് ചെയ്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ വരച്ച മൈനർ ആക്സിസ് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക? ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ച് കൊടുക്കുക. നേരത്തെ വരച്ച മൈനർ ആക്സിസുകൾ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ച് കൊടുക്കുക. ഈ പോയിൻ്റിൽ വന്ന് മുട്ടി. ഓക്കെ, ഇവിടെതാ ഈ പോയിൻറ്റിലും വന്ന് മുട്ടി. അപ്പോൾ ഈ ലൈൻ നമ്മുടെ മേജർ ആക്സിസിനെയും കട്ട് ചെയ്ത് പോയി, നമ്മുടെ മൈനർ ആക്സിസിനെയും കട്ട് ചെയ്ത് പോയി. ഇവിടെ നമ്മൾ പേര് കൊടുക്കുക ഒ വൺ, ഇവിടെ നമുക്ക് പേര് കൊടുക്കുക ഒ ടു. മനസ്സിലായെന്ന് തോന്നുന്നു നിങ്ങൾക്ക്. ഫോർ സെൻറ്റർ മെത്തേഡാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് സെൻറ്റർ കിട്ടിക്കഴിഞ്ഞു. ഒ വൺ എന്ന് പറയുന്ന ഒരു സെൻറ്റർ കിട്ടി, ഒ ടു എന്ന് പറയുന്ന രണ്ടാമത്തെ സെൻറ്റർ കിട്ടി. ഓക്കെ, ഇനി നമ്മൾ
ഈ രണ്ട് പോയിൻ്റ് ഈ പോയിൻ്റ് ഇവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സെൻറ്റർ കിട്ടൂലേ? ഈ പോയിൻ്റ് ഈ ലൈനിൽ മാർക്ക് ചെയ്താൽ നാലാമത്തെ സെൻറ്ററും കിട്ടി. ഓക്കെ, അപ്പോൾ മൈനർ ആക്സിസിലെ ഒരു മേജർ ആക്സിസിലെ ഒരു സൈഡിൽ കിടക്കുന്ന പോയിൻറ്റിനെ നമ്മൾ നേരെ ട്രേസ് ചെയ്ത് ഇവിടെ കൊടുത്തു, ഇവിടെ കൊടുത്തു. അപ്പോൾ നമുക്ക് ഇവിടത്തെ സെൻറ്റർ കിട്ടി, ഓ ത്രീ. ഓക്കെ, ഇനി ഒ ടു എന്ന് പറയുന്ന സെൻറ്റർ നമ്മൾ മൈനർ ആക്സിസിലുള്ളതാണ്. ഇത് നേരെ നമ്മളിവിടെ ട്രേസ് ചെയ്തു, മുകളിലേക്ക് ട്രേസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓ ഫോർ എന്ന് പറയുന്ന സെൻറ്ററും കിട്ടി. മനസ്സിലായോ? മനസ്സിലായോ? ഇനി എന്ത് ചെയ്യുക? നോക്കിയേ, ഈ ഓ ഫോറും ഓ വണ്ണും കൂടെ എന്ത് ചെയ്യുക? ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തൊരു ലൈൻ വരച്ചിടുക. ഓക്കെ, ദെൻ ഓ ഫോറും ഓ ത്രീയും കൂടെ മാക്ക് ചെയ്തൊരു ലൈൻ വരച്ചിടുക. ദെൻ ഓ ടുവും ഓ ത്രീയും കൂടെ മാക്ക് ചെയ്ത് ഒരു ലൈൻ വരച്ചിടുക. ഇത്രയും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് നമ്മുടെ നാല് സെൻറ്റർ കിട്ടിക്കഴിഞ്ഞ് ഓ വൺ ഓ ടു ഓ ത്രീ ഓ ഫോർ, ഇനി കോമ്പസ് വെച്ച് എന്ത് വരയ്ക്കുക? നമ്മുടെ എലിപ്സ് വരയ്ക്കുക. ഓ വണ്ണിൽ സെൻറ്റർ ആക്കിക്കൊണ്ട് ഏ വരെയുള്ള ഇതല്ലേ ഒരു ഇതിൻ്റെ വെർട്ടെക്സ് എന്ന് പറയുന്ന ഒരു സൈഡ് ഏ വരെയുള്ള ഡിസ്റ്റൻസ് എടുത്തതിന് ശേഷം ഇത് നേരെ ഇതാ ഏ വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുന്നു. ഏ വരെ ഡിസ്റ്റൻസ് എടുത്തതിന് ശേഷം ഇതാ ഇവിടെ മാർക്ക് ചെയ്തുകൊണ്ട് ഇതാ ഇത് നേരെ കൊണ്ടുവന്നാൽ ഈ ലൈനിൽ കൊണ്ട് മുട്ടിക്കുന്നു. ഓക്കെ, അതുപോലെ എന്ത് ചെയ്യുന്നു? നേരെ കൊണ്ടുവന്ന് ഈ ലൈനിൽ മുട്ടിക്കുന്നു. മനസ്സിലായോ? കോമ്പസ് ഉപയോഗിച്ച് നമ്മൾ എന്ത് വരയ്ക്കുകയാണ്? എലിപ്സ് വരയ്ക്കുക. ഇനി അതിനുശേഷം ഇതേ സെൻറ്റർ മാറ്റി എവിടെ കൊടുക്കുക? അതാ ഇവിടെ വയ്ക്കുക. ഈ വരച്ച പോലെ തന്നെ ഇവിടെ നിന്നെടുക്കുക, ഇവിടെ നിന്നെടുത്ത് ഈ ലൈനിൽ കൊണ്ടുവന്ന് മുട്ടിക്കുന്നു. ഓക്കെ, അതുപോലെ ഈ ലൈനിലും കൊണ്ടുവന്ന് മുട്ടിക്കുന്നു. ഓക്കെ, ഇനി അതിനുശേഷം ഓ ടുവിൽ സെൻറ്ററാക്കി വയ്ക്കുക. ഓ ടുവിൽ സെൻറ്ററാക്കി വയ്ക്കുക. ഏത് ലൈനിലാണ് നമ്മൾ എവിടെയാണ് നിർത്തിയത്? എവിടെയാണ് നമ്മൾ നിർത്തിയത്? അവിടെ വയ്ക്കുക. അവിടെ നിന്ന് എന്ത് ചെയ്യുക? ദേ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വന്ന് ഈ ലൈനിലൊന്ന് ജോയിൻ ചെയ്യുക. മനസ്സിലായോ? മനസ്സിലായോ? നമ്മൾ കുറച്ച് കയറി പോയി. മനസ്സിലായോ? കണ്ടോ എലിപ്സ്, എലിപ്സിൻ്റെ പ്രശ്നം. ഇനി എന്ത് ചെയ്യുക? ഓ ഫോറിൽ വയ്ക്കുക. അതേ ഡിസ്റ്റൻസ് തന്നെയാണല്ലോ ഇവിടെ വെച്ചിട്ട്. ഇതാ മനസ്സിലായോ? ഓക്കെ, ഇതാണെന്തെന്ന് പറയുന്നത്? നമ്മുടെ എലിപ്സ് എന്ന് പറയുന്ന ഇതാണ് നമ്മുടെ എലിപ്റ്റിക്കൽ കർവ്, എലിപ്സിൻ്റെ കർവ്. ഇത് യൂസ് ചെയ്ത് വരച്ച മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫോർ സെൻറ്റർ, ഒ വൺ, ഒ ടു, ഒ ത്രീ, ഒ ഫോർ, ഈ മെത്തേഡ് വെച്ചാണ് വരച്ചത്. അപ്പോൾ ഒന്ന് രണ്ട് തവണ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കണ്ടു നോക്കുക, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്. അതിനുശേഷം ഞാൻ വരച്ച സ്റ്റെപ്പുകൾ എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ റെക്കോർഡ് ബുക്കിൽ വരയ്ക്കുമ്പോൾ ജസ്റ്റ് സൈഡിൽ മാർക്ക് ചെയ്തിടുക. അത് മലയാളത്തിലോ ഇംഗ്ലീഷിലോ നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള ലാംഗ്വേജിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോട്ട് ചെയ്തിടുക. അതിനുശേഷം വരച്ചു നോക്കുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോട്ട് ചെയ്തിടാൻ പറഞ്ഞ കാര്യം പിന്നെ റെഫർ ചെയ്യുമ്പോൾ വളരെ എളുപ്പമായിരിക്കും സ്റ്റെപ്പ് മനസ്സിലാക്കാൻ. അപ്പോൾ ഒന്ന് രണ്ട് തവണ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കണ്ടു നോക്കുക, അപ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഓക്കെ.